ആർക്കൊക്കെ സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയും? ഒറ്റയ്ക്ക് ഒന്ന് കൈ കാണിച്ച്. ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കാൻ അറിയുന്നവർ നിങ്ങൾ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ? നിങ്ങൾ തേയില കൃഷി ചെയ്ത് ചായപ്പൊടി ഉണ്ടാക്കണം, നിങ്ങൾ കരിമ്പ് കൃഷി ചെയ്ത് പഞ്ചസാര ഉണ്ടാക്കണം, നിങ്ങൾ അലുമിനിയം ഗനി പോയിട്ട് അലുമിനിയം കൊണ്ടുവന്നിട്ട് പാത്രം ഉണ്ടാക്കണം, നിങ്ങൾ ഗ്യാസ് ഗനികളിൽ പോയിട്ട് ഗ്യാസ് നിറച്ച് കൊണ്ടുവരണം, നിങ്ങൾ പശുവിനെ വളർത്തിയിട്ട് പാലുണ്ടാക്കണം, നിങ്ങൾ കിണറൊഴിച്ച് വെള്ളം കണ്ടെത്തണം, എന്നിട്ട് നിങ്ങൾ ചായ ഉണ്ടാക്കണം. അപ്പോൾ അത് നിങ്ങളുണ്ടാക്കുന്ന ചായയേ ഉള്ളൂ. ഇത് അവരവരൊക്കെ ചെയ്തു വെച്ച പണി, 99.99% പണി പലരും ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ എടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ചായയുടെ കളറുണ്ടാക്കി തരുന്നതിനെ ഞാനുണ്ടാക്കുന്ന ചായ എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു സുമനസ്സുണ്ടല്ലോ, ഇത് യൂണിറ്റിക്ക് അഗെയിൻസ്റ്റാണ്. ഒരു ചായ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ബോധം വേണം. 99.99% പണിയും മറ്റാരൊക്കെയോ ചെയ്തു വെച്ചതിൻ്റെ അവസാനത്തെ ഒരു ചെറിയ പണി ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ, ഞാൻ ചായ കുടിക്കാൻ അല്ലെങ്കിൽ മറ്റാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക. ഞാനല്ല ചായ ഉണ്ടാക്കുന്നത്. ചായ ഉണ്ടാക്കൽ നിങ്ങൾ ഇന്ന് കുടിക്കുന്ന ചായ ഇല്ലേ, അത് മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ ചായയാണ്. ഇന്നാണ് അതൊരു ചായ ആയത്. ഇതാണ് ലോ ഓഫ് യൂണിറ്റി. ലോകം ഈസി അല്ല. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും ഗ്യാസ് ഖനികളിൽ പ്രവർത്തിക്കുന്നവരില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് എത്തില്ല. തേയില നുള്ളാൻ ആൾക്കാർ നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനെങ്കിലും ആൾക്കാരില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചായപ്പൊടി എത്തില്ല. പഞ്ചസാര കരിമ്പ് കൃഷി ചെയ്ത് പഞ്ചസാര ഉണ്ടാക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്നത് വരയ്ക്കുള്ള ആ ലിങ്കുകൾ, ആ പ്രവർത്തനങ്ങൾ, കരിമ്പ് കൃഷി മുതൽ അത് പിഴിയുന്നത് മുതൽ, അത് അങ്ങനെ ഉരുക്കിയെടുക്കുന്നത് മുതൽ, അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് മുതൽ, അത് ചാക്കുകളിലാക്കുന്നവർ, ലോഡിംഗ് ചെയ്യുന്നവർ, കടകളിൽ കൊടുന്ന് വയ്ക്കുന്നവർ, തൂക്കിത്തരുന്നവർ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് അതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ചായ കുടിക്കുള്ളൂ. പാല് കറക്കുന്നവർ, പശുവിനെ വളർത്തുന്നവർ, പാല് കറക്കുന്നവർ, എല്ലാവരും ആവശ്യമാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴുള്ള പ്രവർത്തനം. ഇനി മനുഷ്യരുടെ കാര്യം ജസ്റ്റും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ദീർഘിപ്പിച്ച് പോയാൽ ഒരുപാടാവും. ഇത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നെല്ലുണ്ടാവണ്ടേ? ഈ നെല്ലുണ്ടാവണമെങ്കിൽ പരാഗണം നടക്കണ്ടേ? പരാഗണം നടക്കണം എന്നുണ്ടെങ്കിൽ കാറ്റും കുഞ്ഞു വണ്ടുകളും തേനീച്ചകളും ചെടികളിൽ കിടന്ന് കളിക്കണ്ടേ? പച്ചക്കറി പഴങ്ങളും നെല്ലും അരിയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ കുഞ്ഞു ജീവികൾ അവരുടെ തേൻ തേടിയിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ പല സാധനങ്ങളിലും പരാഗണം ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ പഴവും പച്ചക്കറിയൊക്കെ കഴിക്കുന്നത്. ഈ ജീവികൾ പണിമുടക്കിയുണ്ടല്ലോ. എല്ലാം കൂടെ ചേർന്ന് ഒരു ഒത്തൊരുമയുള്ള ഒരു പ്രവർത്തനമാണ് ദ ലോ ഓഫ് യൂണിറ്റി. പ്രപഞ്ചം അങ്ങനെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. ഒരു ഉറുമ്പ് അതിൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്ത് മിണ്ടാതിരിക്കുന്ന പോലെ, ഒരു തേനീച്ച അതിൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്ത് ബാക്കി സമയം മിണ്ടാതിരിക്കുന്ന പോലെ, ഓരോ ജീവികളും അതിൻ്റെ ചുമതല മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഓക്കെ നടക്കുന്നു. നമ്മളും നമ്മുടെ ചുമതല വൃത്തിയായി ചെയ്യുകയും വെറുതെ അവരുടെ അവരുടെ ജീവിതത്തിൽ പോയി തലയിടാതിരിക്കുകയും എന്നിട്ട് അവനവൻ്റെ കാര്യം നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്രയും ചെയ്താൽ മതി, ലോ ഓഫ് യൂണിറ്റി നടക്കും. ഒരു ചങ്ങലയിലെ കണ്ണി അപ്പുറത്തെ ചങ്ങല, ഇപ്പുറത്തെ കണ്ണി അപ്പുറത്തെ കണ്ണിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചങ്ങലയുടെ കണ്ണി ആ കണ്ണി ഓക്കെ ആയിരിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പൊട്ടിയിട്ട് ഈ ചങ്ങല തകരില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ മതി ചങ്ങലയ്ക്ക്. അതാണ് ലോ ഓഫ് യൂണിറ്റി. നമ്മളുടെ ഓരോരുത്തരുടെയും ജോലി നമ്മൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകും. ഈ ഗാനമേളയിൽ തബല ആർട്ടിസ്റ്റ് തബല വായിക്കുകയാണ്, വയലിനിസ്റ്റ് വയലിൻ വായിക്കുകയാണ്, ഫ്ലൂട്ടിസ്റ്റ് ഫ്ലൂട്ട് വായിക്കുകയാണ്, പാടുന്ന ആൾ പാടുകയാണ്, റിതം ഡ്രമ്മ് വായിക്കുന്ന ആൾ ഡ്രമ്മ് വായിക്കുകയാണ്. എല്ലാവർക്കും വ്യത്യസ്തമായ സാധനങ്ങളാണ്. അവരൊക്കെ ഇൻസ്ട്രുമെൻറ്റ് ഡിഫറൻറ്റാണ്, അവരൊക്കെ വായിക്കുന്ന ഡിഫറൻറ്റ് ബീറ്റുകളാണ്, അവർക്കെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. എല്ലാവരും ഒരേപോലെയല്ല ചെയ്യുന്നത്, അവർക്കൊക്കെ അവരുടേതായ സ്പേസുകളുണ്ട് വായിക്കാൻ. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ഒരാൾ പാടും കൂടെ ചെയ്യുമ്പോൾ സുന്ദരമായ ഒരു പാട്ടിങ്ങോട്ട് വരും. ഇതിൻ്റെ ഇടയിൽ ഒരുത്തൻ മാത്രം അവന് തോന്നിയ പോലെ വായിക്കുക. ഈ തബല വായിക്കുന്ന ആൾ പുള്ളിക്ക് ഇഷ്ടമുള്ള താളാണ് വായിക്കുന്നത്, ഈ പാട്ടിനനുസരിച്ച താളമല്ല എങ്കിൽ ടോട്ടലി ആ പാട്ടിൻ്റെ ഔട്ട്പുട്ട് എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ പാട്ട് വഷളായി അല്ലേ? ഒരാളാണ് കാരണം, 20 പേര് ചേർന്ന ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത്, ബട്ട് ഒരാളാണ് റീസൺ ആ പാട്ട് മുഴുവൻ നശിപ്പിക്കാൻ. ഇതേപോലെയാണ്. അപ്പോൾ ഒരു ഗാനമേളയിൽ പൊതുവായ ചില തത്വങ്ങളുണ്ട്: ശ്രുതി, താളം, ലയം, രാഗം. ഇതൊക്കെ അതിൻ്റെ പൊതു തത്വങ്ങളാണ്. ഈ പൊതു തത്വങ്ങൾ എല്ലാവരും പാലിക്കണം. ഒരു പാട്ടിൽ നിന്ന് ഒരു പാട്ടിലേക്ക് ഗാനമേളയിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സംസാരിച്ചിട്ടും
മറ്റൊരു ടൈം എടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ സമയത്ത് ഈ തബല ആർട്ടിസ്റ്റ് സി സ്കെയിലിൽ സെറ്റ് ചെയ്തിരുന്ന ആ തബലയെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഡി സ്കെയിലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന തബലയെ അങ്ങോട്ട് എടുത്തു വെക്കുന്നുണ്ട്. വീണക്കമ്പികളിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു വീണ എടുക്കുന്നുണ്ട്. ഫ്ലൂട്ടിസ്റ്റ് ആ ഫ്ലൂട്ട് മാറ്റി വെച്ച് മറ്റൊരു ഫ്ലൂട്ട് എടുക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരേ ശ്രുതിയിലേക്ക് വരണം. ഒരാളുടെ ശ്രുതി മാത്രം അലൈൻഡ് അല്ലെങ്കിൽ അതാകെ കുളമാവും. എങ്ങനെയാണോ ഒരു ഒരു സ്റ്റേജിലൊരു ഓർക്കസ്ട്രേഷൻ നടക്കുമ്പോൾ, ഒരു ഗാനമേള നടക്കുമ്പോൾ സകലരും ഒരു ശ്രുതി കീപ്പ് ചെയ്യേണ്ടി വരുന്നത്, അതുപോലെ നമ്മൾ മനുഷ്യർക്കിടയിലുള്ള ഒരു ശ്രുതിയിണക്കമുണ്ട്. ഈ ശ്രുതിയിണക്കമാണ് മനുഷ്യരുടെ കോമൺ പ്രിൻസിപ്പിൾസ്, മനുഷ്യത്വം എന്ന് നമ്മൾ പറയുന്നത്.